ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മോമീസ് റെവല്യൂഷൻ ബൈ മിൽഡ ജെയിംസ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രസവശേഷമുള്ള മുടികൊഴിച്ചിൽ എങ്ങനെ കുറയ്ക്കാമെന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ എൻ്റെ ഒരു ഡെലിവറി കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സിവിയർ ആയിട്ടുള്ള ഹെയർഫോൾ ആയിരുന്നു. തലമുടി അങ്ങ് ചീകുമ്പോഴത്തേക്കും ഒരു കെട്ട് തലമുടി അങ്ങ് പോരുമായിരുന്നു. അതുപോലെ തന്നെ റൂമിലും ബാത്റൂമിലും എല്ലായിടത്തും തലമുടിയായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് എക്സ്ട്രാ കെയറുകൾ എൻ്റെ തലമുടിക്ക് കൊടുക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും എൻ്റെ തലമുടി കൊഴിച്ചിൽ ഒത്തിരി കുറഞ്ഞു. ആ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്കൊക്കെ അറിയാം, പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ തലമുടി കൊഴിച്ചിൽ വളരെ കുറവായിരിക്കും. അതായത് എൻ്റെ ഒരു കാര്യം പറയുകയായിരുന്നെങ്കിൽ എനിക്ക് തീരെ തലമുടി കൊഴിച്ചിലില്ലായിരുന്നു. അത് എന്നാ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ഈസ്ട്രജൻ ഹോർമോൺ വളരെ കൂടുതലായിരിക്കും. ഈ ഈസ്ട്രജൻ ഹോർമോണാണ് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ഹെയർ ഫോൾ പ്രിവെൻ്റ് ചെയ്യുന്നതൊക്കെ. അതുപോലെ തന്നെ ഈ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒത്തിരി വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നുണ്ടായിരിക്കും. പിന്നെ നല്ല ഹൈ ന്യൂട്രീഷ്യസ് ഫുഡായിരിക്കും കഴിക്കുന്നത്. ഇതൊക്കെ കൂടി ആകുമ്പോഴത്തേക്കും നമ്മുടെ തലമുടി നല്ല ഭംഗിയുള്ളതും അതുപോലെ തന്നെ നല്ല തിക്കൊക്കെ ആയിട്ട് വരും. അതേസമയം ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ ഈസ്ട്രജൻ ഹോർമോണിന് ഒരു സഡൻ ഡ്രോപ്പ് ഉണ്ടാവും. പിന്നെ നമ്മൾ ഡയറ്റിലൊന്നും അത്ര ശ്രദ്ധിക്കത്തില്ല. നമ്മുടെ വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ഇതൊക്കെയും കൂടി ആയി കഴിയുമ്പോഴത്തേക്കും നല്ല ഗംഭീരമായിട്ട് നമ്മുടെ തലമുടി അങ്ങ് ഊരി തുടങ്ങും. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കൊരു കുറച്ച് കെയർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തലമുടി കൊഴിച്ചിൽ നമുക്ക് ഒത്തിരി കുറയ്ക്കാൻ സാധിക്കും. പക്ഷെ ഞാൻ ഒരിക്കലും പറയത്തില്ല നിങ്ങളോട് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന. കാരണം ഈ കുറഞ്ഞ ഈ ഈസ്ട്രജൻ ഹോർമോൺ ബാക്ക് ടു നോർമൽ ആവണമെങ്കിൽ 6 മന്ത്സ് to 1 year വരെ എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് നല്ല കെയർ കൊടുത്തു കഴിഞ്ഞാൽ തലമുടി കൊഴിച്ചിൽ ഒത്തിരി കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ എന്തൊക്കെ കെയറാണ് നമുക്ക് ഈ തലമുടിക്ക് കൊടുക്കേണ്ടതെന്ന് നോക്കാം. ഏറ്റവും ഒന്നാമതായിട്ട് നിങ്ങൾ ഒത്തിരി ഹാർഷ് കെമിക്കൽസ് യൂസ് ചെയ്യുന്നത് കുറയ്ക്കുക. ഈ ഹാർഷ് കെമിക്കൽസ് എന്ന് പറയാൻ നേരത്തെ നമ്മുടെ തലമുടിയിൽ നമ്മൾ ഒത്തിരി ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാറുണ്ട്. അതായത് ഹെയർ കളറ്, സ്മൂത്തനിങ് സ്ട്രെയ്റ്റനിങ്, കെരാറ്റിൻ തെറാപ്പി അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റുകളും ഒരു വർഷത്തേന് വേണ്ടെന്ന് അങ്ങ് വെക്കുക. അതുപോലെ തന്നെ ഹാർഷ് കെമിക്കൽസ് ഉള്ള ഷാംപൂസ് ഒക്കെ യൂസ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും മൈൽഡ് ഷാംപൂസ് യൂസ് ചെയ്യാം. അതായത് ബേബി ഷാംപൂ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആയുർവേദിക് ഷാംപൂസ് ഒക്കെ യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പയറുപൊടി ആയിരുന്നു. ഇപ്പോഴും ഞാൻ പയറുപൊടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ തലയിൽ ഒത്തിരി എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പയറുപൊടി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കടലമാവ്, നമ്മുടെ ചെമ്പരത്തി താളി, ഇതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് എണ്ണ നന്നായിട്ട് കഴുകി കളയാവുന്നതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമാണ് തലമുടിയിൽ ഒത്തിരി ഹീറ്റ് കൊടുക്കാതിരിക്കുക. ഒത്തിരി പേരും കുളിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ തലമുടി വേഗം ഉണങ്ങാൻ വേണ്ടി ഡ്രയർ യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇത് മാക്സിമം ഒഴിവാക്കുക. അതുപോലെ തന്നെ ടെമ്പററി സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യുന്നവരുണ്ട്. മാക്സിമം ഈ ടെമ്പററി സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്കിനി അത്യാവശ്യമായിട്ട് അങ്ങ് യൂസ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഹീറ്റ് പ്രൊട്ടക്ടൻ സ്പ്രേയോ ക്രീമോ എന്തെങ്കിലുമൊക്കെ ഒന്നിട്ടിട്ട് ഈ ടെമ്പററി സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യുക. പിന്നെ മൂന്നാമതായി എനിക്ക് പറയാനുള്ളത്, അറ്റ്ലീസ്റ്റ് ഒരു 2-3 പ്രാവശ്യമെങ്കിലും ആഴ്ചയിൽ തലമുടിയിൽ നല്ല ഹോട്ട് ഓയിൽ മസാജ് കൊടുക്കുക. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഏതെണ്ണയായാലും വേണ്ടില്ല, നമ്മുടെ വെളിച്ചെണ്ണയോ. ഞാൻ യൂസ് ചെയ്യുന്നത് എള്ളെണ്ണയാണ്. ഈ എള്ളെണ്ണ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി ഒന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ തലമുടിയിൽ നിന്ന് മസാജ് ചെയ്ത് കൊടുക്കുക, നമ്മുടെ ഫിംഗർ ടിപ്സ് വെച്ചുകൊണ്ട്. അപ്പം ഈ എണ്ണ നമുക്കൊന്ന് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി ചൂടാക്കിയിട്ട് ജസ്റ്റ് നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഒരു 5 to 10 minutes മസാജ് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ തലമുടി ചീവാൻ നേരത്ത് നല്ല പല്ലകലമുള്ള ചീപ്പെടുത്ത് തലമുടി ചീയുക. അതുപോലെ തന്നെ ആദ്യം തലമുടിയുടെ താഴത്തെ ഭാഗത്തുള്ള കെട്ടുകളൊക്കെ വിടിയിച്ച് കഴിഞ്ഞിട്ട് മുകളിൽ നിന്ന് ചീവി തുടങ്ങുക. അല്ലെങ്കിൽ തലമുടി നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക, സ്ട്രെച്ചായിട്ട് നിന്ന് തലമുടി പൊട്ടിപ്പോകാനും സ്പ്ലിറ്റ് ആൻഡ് ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് തലമുടി നമ്മൾ ട്രിം ചെയ്ത് കൊടുക്കണം. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാ ദിവസവും തലമുടി കഴുകേണ്ട കാര്യമൊന്നുമില്ല. ഒരു ഓൾട്ടർനേറ്റീവ് ഡേയ്സിലൊക്കെ നിങ്ങൾ തലമുടി കഴുകിയാൽ മതി. അതുപോലെ തന്നെ ഈ തലമുടി കഴുകി വന്നു കഴിഞ്ഞിട്ട് തലമുടി അഴിച്ചിട്ടുണക്കുക, അല്ലാതെ തലമുടി ഒത്തിരി ടൈറ്റായിട്ട് കെട്ടി വെക്കരുത്, നനഞ്ഞ തലമുടി ഇങ്ങനെ ചീകരുത്. ഇതൊക്കെ തലമുടിയുടെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടാനും തലമുടി വേഗം പൊഴിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ഡയറ്റാണ്. നമ്മുടെ ഡയറ്റ് നമ്മളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുടികൊഴിച്ചിൽ നമുക്ക് ഒത്തിരി കുറയ്ക്കാൻ സാധിക്കും. അതായത് നിങ്ങളുടെ ഡയറ്റിൽ, ഡയറ്റ് എന്ന് പറയുമ്പം ഹൈ പ്രോട്ടീൻ ഡയറ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ കാൽഷ്യം റിച്ച് ആയിരിക്കണം, വൈറ്റമിൻ ഡി ഉള്ള ഫുഡുകളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതായത് ചെറിയ മത്സ്യങ്ങൾ, ഡയറി പ്രൊഡക്ട്സ്, പാല്, പിന്നെ എന്നാ
ഇലവർഗ്ഗങ്ങൾ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പം ഞാൻ ബ്രസ്റ്റ് ഫീഡിംഗ് മദേഴ്സിന് വേണ്ടിയുള്ള ഒരു ഡയറ്റ് പ്ലാൻ അടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ആ വീഡിയോ വന്ന് കഴിയുമ്പോൾ കാണണം. പിന്നെ അടുത്തായിട്ട് നമുക്ക് പറയാനുള്ള വൈറ്റമിൻ സപ്ലിമെൻസ് ആണ്. നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ ത്രൂ ഔട്ട് പ്രഗ്നൻസിയിൽ നമ്മൾ വൈറ്റമിൻ സപ്ലിമെൻസ് കഴിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ പ്രഗ്നൻസി കഴിഞ്ഞിട്ടും ഡെലിവറി കഴിഞ്ഞിട്ടും ഒരു 6 മന്ത്സ് കൂടി നിങ്ങളങ്ങ് കണ്ടിന്യൂ ചെയ്യുക. അതായത് നിങ്ങളുടെ കാൽഷ്യം, വൈറ്റമിൻ ഡി, അയൺ ടാബ്ലറ്റ് ഒക്കെ. കാരണം ബ്രസ്റ്റ് മിൽക്കിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് ആണ് ഈ കാൽഷ്യം എന്ന് പറയുന്നത്. അത് നമ്മുടെ ഫുഡിലൂടെ നന്നായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ എല്ലിന് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഈ കാൽഷ്യം എടുക്കും. അപ്പം നമ്മുടെ എല്ലിനും മുടിക്കും, അതുപോലെ തന്നെ പല്ലിനും ഒക്കെ ആവശ്യമുള്ള കാൽഷ്യം കിട്ടാനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ട് നിങ്ങൾ കാൽഷ്യം സപ്ലിമെൻ്റ് അതുപോലെ എല്ലാ വൈറ്റമിൻ സപ്ലിമെൻസും നിങ്ങൾ ഒരു 6 മാസം വരെ, പ്രധാനമായിട്ടും നമ്മുടെ അയൺ, കാൽഷ്യം ആൻഡ് വൈറ്റമിൻ ഡി. ഇനി അടുത്തതായിട്ട് നമ്മുടെ വൈറ്റമിൻ സപ്ലിമെൻസ് ആണ്. ഈ വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് ഡെലിവറി കഴിഞ്ഞ ഒരു 6 മാസം കൂടി നിങ്ങൾ എടുക്കുക. അതായത് നമ്മുടെ അയൺ, കാൽഷ്യം ആൻഡ് വൈറ്റമിൻ ഡി. ഈ നമ്മുടെ ബ്രസ്റ്റ് മിൽക്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് ആണ് കാൽഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ആ കാൽഷ്യം ഇല്ലെങ്കിൽ നമ്മുടെ എല്ലിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കാൽഷ്യം ബ്രസ്റ്റ് മിൽക്ക് കമ്പോസിഷന് വേണ്ടി എടുക്കും. അപ്പം അത് നമ്മുടെ എല്ലിനും പല്ലിനും മുടിക്കൊന്നും കൊള്ളത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു 6 മാസമെങ്കിലും ഈ പറയുന്ന സപ്ലിമെൻറ്റ്സ് എല്ലാം ഒന്ന് എടുക്കുക. പിന്നെ ഏറ്റവും അവസാനമായിട്ട് മാസത്തിൽ ഒരു 2-3 പ്രാവശ്യമെങ്കിലും ഏതെങ്കിലും ഒരു ഹെയർ മാസ്ക് നിങ്ങളുടെ തലയിൽ ഇടുക. നിങ്ങൾക്ക് മൈലാഞ്ചി ഇടാം, അല്ലെങ്കിൽ ജസ്റ്റ് മോര് അപ്ലൈ ചെയ്യാം, പിന്നെ മുട്ട അപ്ലൈ ചെയ്യാം. അങ്ങനെ ഏതെങ്കിലും ഒരു ഹെയർ മാസ്ക് നിങ്ങൾ മാസത്തിൽ ഒരു 2-3 പ്രാവശ്യം അപ്ലൈ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ സാധാരണ ഇടുന്ന ഒരു ഹെയർ മാസ്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ പാമ്പറിങ് റുട്ടീൻ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.